ചെങ്ക് ജോജ, ഞാനിപ്പോൾ ഇരിക്കൂറ് കുട്ടാവ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടെ വാഹനങ്ങളോട് അതിയായ താല്പര്യമുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. വാഹനങ്ങളെന്ന് പറഞ്ഞാൽ ബസ്സുകളോടാണ് ഈ വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. നമുക്ക് ഈ വിദ്യാർത്ഥി എന്താണ് ബസ്സിനോടുള്ള താല്പര്യം കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് കാണാം. വാ. പട്ടാനൂരിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അനന്ദു. ആദ്യം കാർഡ്ബോർഡിലാണ് തുടങ്ങിയത്. ഇതിന് പിന്നെ ഇത് തുടങ്ങാൻ ഒരു താല്പര്യം ഉണ്ടാവും. നമുക്കിപ്പോ യൂട്യൂബിൽ ഇത് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനോട് ഒരു താല്പര്യം കൂടുതലാണ് അല്ലെ. ബസ്സുകളോടാണ് താല്പര്യം. ടൂറിസ്റ്റ് പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറച്ചൊരു ഇത് കിട്ടിയത്. യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടത് ഞാൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈയൊരു ബസ്സാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത്ര ഇതൊന്നുമില്ല. അപ്പോൾ എനിക്ക് ജസ്റ്റ് കണ്ടത് വെച്ചിട്ട് രൂപം വെച്ചിട്ട് ആക്കി വയ്ക്കുകയാണ്. പിന്നെ കാർഡ്ബോർഡിനെ കൊണ്ടാണ് വെച്ചാക്കിയത്. അപ്പോൾ കാർഡ്ബോർഡ് വെച്ചാക്കിയോണ്ട് ആദ്യത്തെ ഇത് കിട്ടിയില്ല. പിന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ വണ്ടി. ഈ വണ്ടി മിലിറ്ററിയില് അങ്ങനത്തെ വണ്ടിയാണ്. അങ്ങനത്തെ മോട്ടർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. എങ്ങനെയാണ് അത് കിട്ടി. പിന്നെ ഞാൻ ആദ്യത്തെ ബസ്സിലേക്ക് പോയത് ആദ്യത്തെ ശരി മറ്റേ ശരിയായ ബസ് അല്ലേ. നിന്റെ പേരെന്താ? എന്റെ ജയ്ഗുരു. ജയ്ഗുരു എന്ന ബസ്സാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോ കൊറേ ആള് കണ്ടപ്പോ എന്തല്ലോ പറഞ്ഞു നല്ല കാര്യം ഉണ്ടാക്കുന്ന നല്ലതാണ് നല്ല ഭാഗ്യം ഉണ്ടാകും അങ്ങനെ എന്തെല്ലാം പറഞ്ഞു. അപ്പോ ഉണ്ടാക്കി നോക്കി അന്നേരം നിന്റെ അത് ലൈറ്റ് എല്ലാം വെച്ചാൽ അടിപൊളി ആയിരിക്കും തോന്നിയത്. അങ്ങനെ വെച്ച് നോക്കി ആദ്യം തന്നെ ഈ ബസ്സിൽ ലൈറ്റ് എല്ലാം ഫിറ്റ് ആക്കി നോക്കി. ആദ്യം വെച്ച് നോക്കി ജയ്ഗുരു ആണ് ആദ്യത്തെ ബസ്. പിന്നത്തെ ബസ് ബസ്സിലാണ് ഡോറല്ല. ഈ ബസ്സിലാ വന്നത് അല്ലേ? ഡോറല്ല വന്നത് ഈ ബസ്സിലാണ്. അപ്പൊ ഈ ബസ് നമ്മളെ ഇരിക്കൂർ തന്നെയുള്ള അറിയപ്പെടുന്ന ഒരു ബസ്സാണ്. അപ്പോ അതുണ്ടാക്കി കണ്ട് കണ്ട് അധികം ഇതിലൂടെ പോകുന്ന കാണുമ്പോ കണ്ടപ്പോ ഉണ്ടാക്കി നോക്കണം തോന്നി. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി ആദ്യം കാർഡ്ബോർഡ് ഷീറ്റിനെ കൊണ്ട് അതെല്ലാം ആക്കിയത്. അപ്പോ ഫോം ഷീറ്റിനെ കൊണ്ട് ആക്കിയത് കുറച്ചും പെർഫെക്ഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആക്കിയത്. അപ്പോ ഏകദേശം നല്ല ഇതായി വന്നു. അപ്പോ അവരെ ഇൻഷ്യാലല്ലോ അവര് മെൻഷൻ ചെയ്ത് അവര് കണ്ട് നല്ല പറഞ്ഞു ബ്യൂട്ടി ബസ്സിന്റെ ആൾക്കാർ പറഞ്ഞു. പിന്നെ അവസാനമായിട്ട് ഉണ്ടാക്കിയത് ലണ്ടൻ. ലണ്ടൻ ഉണ്ടാക്കിട്ട് എത്ര ആയിട്ടുണ്ടാവും? എത്ര ആയിട്ടുണ്ടോ അല്ലേ? യെസ്. ഇതിന്റെ പുതിയ ഫീച്ചേഴ്സ് എന്തെല്ലാം ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയേ? സ്ലൈഡിംഗ് ഡോർ, പിന്നെ ഇതിന്റെ ഉള്ളിൽ എസ്‌യുവിയുടെ സീറ്റ് വരുന്നുണ്ട്. സാധാരണ ബസ് കയറുമ്പോൾ സൈഡിൽ നമുക്ക് പൊന്തിച്ച് വെക്കുകയും ചെയ്യാം.
പിന്നെ ഗ്ലാസ് നീക്കാൻ നമുക്ക്. ആ ഈ ബസ്സിലാണ് അത് വന്നത് അല്ലേ? ഗ്ലാസ് നീക്കിയില്ല. കർട്ടൻ ഉണ്ട്, കർട്ടനുണ്ട്, സീറ്റും കാര്യങ്ങളെല്ലാം. ഉള്ളില് ഫുള്ള് ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, പിന്നെ ടോപ്പ് ലൈറ്റും ഉണ്ട്, ലൈറ്റ് ഉണ്ട്. പിന്നെ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ ഈ ബസ് ഉണ്ടാക്കുന്ന സാധാരണ ബസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ? പിന്നെ പിന്നെ അതിന്റെ മുകളിൽ ബോഡി, ആദ്യം ബോഡി ആക്കും, എന്നിട്ട് പിന്നെ ടയറിന്റെ ഇതെല്ലാം അങ്ങനെ. ആദ്യം ബോഡി ആക്കും, പിന്നെ അതിന്റെ നടുക്കത്തെ ഇത്, അതിന്റെ മുകളിൽ സീറ്റിന്റെ. ടീച്ചേഴ്സിന്റെ പേര് പറയാമോ? ഏതൊക്കെ ടീച്ചേഴ്സാണ്? ടീച്ചേഴ്സ് ടീച്ചറാണ്. എനിക്ക് ഇത് ഉണ്ടാക്കി കൊണ്ടുവരാൻ നല്ലതാണ്. വീഡിയോ ഫോട്ടോ എടുത്ത് നല്ലതാണ്. സ്കൂളിലൊക്കെ അറിയാം, അത്യാവശ്യം ക്ലാസ്സിലെല്ലാം അറിയാം അല്ലേ? ക്ലാസ്സിലല്ല, ക്ലാസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ക്ലാസ് കൊണ്ടുപോയി? ഇല്ല ഇല്ല, ഇനി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവരിത് കണ്ടോളൂ കേട്ടാ. അപ്പൊ സീനിയർ ടീച്ചർ ഒരു പ്രോത്സാഹനമാണ് അല്ലേ? പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരു പ്രോത്സാഹനമാണ്, ആരും അതിന് ഒരു മോശം അഭിപ്രായം ഒന്നും പറയില്ല. പഠിക്കടാ പോയിട്ട് അല്ലേ? ഈ സമയം കൊണ്ട് എനിക്ക് വേറെ പഠിച്ചുകൂടെ എന്നുള്ള വർത്താനൊന്നും ഇല്ല ഇല്ല. എല്ലാരും ഇപ്പൊ പഠനത്തോടൊപ്പം ഇതും കൊണ്ടുവന്നുണ്ട്. ഇനിയിപ്പം പിന്നെ പുതിയ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉണ്ട്? ഇഷ്ടംപോലെ ട്രാവലർ നമ്മൾ ഇരുട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അടുത്ത ഒരു ട്രാവലറുമായിട്ട് നമുക്ക് വരാം അല്ലേ? ട്രാവലർ മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാക്കട്ടെ ഇനി ഭാവിയിൽ, ശരിക്കും ബസ്സും അല്ലെ അതുപോലെയുള്ള വാഹനങ്ങൾ ഉണ്ടാക്കാൻ അതുപോലെ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓക്കെ. അച്ഛനെ കൂലിപ്പണിയാണ്, അമ്മ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അനിയത്തി ജി എച്ച് എസ് പ്ലസ് വൺ.